പ്രിയ രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, പ്രിയ സഹപ്രവർത്തകർ, എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. രാജ്യമെങ്ങും 75th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ആനക്കാംപൊയിൽ സെന്റ് മേരീസ് UP സ്കൂളിൽ ദേശീയ പതാക ഉയർത്തുന്നത് ബഹുമാനപ്പെട്ട സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ അഗസ്റ്റിൻ ആലിങ്കൽ അവരുകളാണ്. ഇന്ന് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുന്നത് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ബോസ് ജേക്കബ് അവരുകളാണ്. രണ്ടുപേർക്കും ഏറെ സന്തോഷത്തോടെ പരിപാടികളിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വിവിധ പരിപാടികളിൽ ക്വിസ് മത്സരം, പതാക നിർമ്മാണം, പ്രസംഗ മത്സരങ്ങൾ, വീഡിയോ മത്സരം എന്നിവ സംഘടിപ്പിക്കുകയുണ്ടായി. മത്സരങ്ങളിൽ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് വളരെ മികച്ച പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. പരിപാടികളിൽ പങ്കെടുത്ത വിജയികളായ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഇന്ന് പരിപാടിയിൽ 6th class വിദ്യാർത്ഥിനി ദേവപ്രിയ വിജേഷിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ ദേശഭക്തിഗാനം ആലപിക്കുന്നു. അവർക്കും പ്രത്യേകം ആശംസകൾ നേരുന്നു. സ്നേഹമുള്ള കുട്ടികളെ, രക്ഷിതാക്കളെ, നാം ഇന്ന് ഏറെ സന്തോഷിക്കുന്ന ഒരു ദിനമാണ്. നമ്മുടെ മാതൃരാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചതിൻ്റെ 75th വാർഷികം നാം ഇന്ന് ആഘോഷിക്കുകയാണ്. പ്ലാറ്റിനം ജൂബിലിയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഏറെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് നമ്മൾ നമ്മുടെ മാതൃരാജ്യത്തെ നോക്കിക്കാണുക. ഓരോ ഭാരതീയനും അവൻ്റെ മാതൃരാജ്യത്തെ ഓർത്ത് ഏറെ അഭിമാനിക്കുന്ന ഒരു ദിനമാണല്ലോ ഓഗസ്റ്റ് 15th. 25 വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷ് അധികാരത്തിൽ നിന്നും ഭാരതീയ മക്കളായ നമുക്ക് ഓരോരുത്തർക്കും സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ ആ സന്തോഷകരമായ അനുഭവം നമ്മളിന്ന് ആഘോഷിക്കുമ്പോൾ ഏറ്റവും ആദ്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ സ്വാതന്ത്ര്യം നേടിത്തരുവാനായിട്ട് കഠിനമായി അധ്വാനിച്ച നമ്മുടെ മഹാത്മാക്കളെയാണ്. പ്രത്യേകിച്ച് മഹാത്മാഗാന്ധി അതോടൊപ്പം തന്നെ അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിച്ചതായ എല്ലാ മഹാത്മാക്കളായ വ്യക്തികളെയും അതോടൊപ്പം തന്നെ പൂർവികരെയും എല്ലാം ഏറെ അഭിമാനത്തോടെ സന്തോഷത്തോടെ ഓർമ്മിക്കുന്ന ദിനം കൂടിയാണ്. കാരണം അവിടെ അവരുടെ കഠിനമായ അധ്വാനവും നിരന്തരമായ പരിശ്രമത്തിൻ്റെയും എല്ലാം ഫലമായിട്ടാണ് നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം ഇന്ന് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയുക. അപ്പോൾ ഈ സ്വാതന്ത്ര്യ ദിനം ആചരിക്കുമ്പോൾ നമുക്ക് അവരെ ഏറെ കൃതജ്ഞതയോടെ അനുസ്മരിക്കാം. 75 വർഷങ്ങളെ പിന്നിട്ട് നിൽക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും വലിയ അഭിമാനമുണ്ട് നമ്മുടെ മാതൃരാജ്യത്തെക്കുറിച്ച്. കാരണം എല്ലാ മേഖലയിലും തന്നെ നമ്മുടെ മാതൃരാഷ്ട്രം ഒത്തിരിയേറെ അഭിവൃദ്ധി പ്രാപിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ വസ്തുതകളാണ്. എങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും നമ്മുടെയൊക്കെ മനസ്സിലൊരു ആകുലതയുണ്ട്. കാരണം ഈ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോഴും പൂർണ്ണമായ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ, അല്ലെങ്കിൽ ഇന്നും കോടിക്കണക്കിന് ആളുകൾ ഭാരതത്തിലെ സ്വാതന്ത്ര്യം പൂർണ്ണമായ രീതിയിൽ അനുഭവിക്കുവാനായിട്ട് കഴിയാതെ ബുദ്ധിമുട്ടുന്നതായ സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ കുട്ടികളായ നമ്മൾ ഭാവി തലമുറയുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സ്വാതന്ത്ര്യം വേണ്ട രീതിയിൽ അനുഭവിക്കാൻ കഴിയാത്തതായ ആളുകൾക്കെല്ലാം സ്വാതന്ത്ര്യം കൊടുക്കുവാനായിട്ട് കഠിനമായി അധ്വാനിക്കുവാനായിട്ട് പരിശ്രമിക്കേണ്ട വ്യക്തികളാണ് നാളെയുടെ വാഗ്ദാനങ്ങളായ നമ്മൾ ഓരോരുത്തരും. നമ്മൾ കണ്ടുമുട്ടുന്ന ആളുകൾ പല രീതിയിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ, വേദനിക്കുമ്പോൾ അവർക്ക് നമ്മളെ കഴിയുന്ന രീതിയിലുള്ള സ്വാതന്ത്ര്യങ്ങളും ആശ്വാസവും എല്ലാം പകർന്നു കൊടുക്കുമ്പോൾ നമ്മളും നമ്മുടെ മഹാത്മാക്കളോട് ചേർന്നുകൊണ്ട് ഈ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കാത്ത ആളുകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാനുള്ള യജ്ഞത്തിൽ പരിശ്രമിക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു നല്ലൊരു തീരുമാനമെടുക്കാം. ഒരുപക്ഷെ നമുക്ക് ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ സ്കൂളിലേക്ക് വരുവാനോ അതിനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ പോലും നമ്മൾ കണ്ടുമുട്ടുന്ന നമ്മുടെ ചുറ്റുമാറുമുള്ള നമ്മുടെ അയൽവക്കത്തുള്ള നമ്മുടെ കൂട്ടുകാരായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ആളുകളാകാം, അവരേതെങ്കിലും തരത്തിൽ വേദനകൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളതായ അസ്വസ്ഥതകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വാക്കുകൾ കൊണ്ടോ നല്ല പെരുമാറ്റം കൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ കഴിയുന്ന ചെറിയ സഹായങ്ങൾ ചെയ്തുകൊണ്ടോ ഒക്കെ അവർക്ക് ആ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുമ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇന്നും ഈ 100 വർഷങ്ങൾക്ക് ശേഷവും ആ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുകാരാകുന്ന വ്യക്തികളായി മാറുകയാണ് ചെയ്യുക.
സ്കൂളി സ്വാതന്ത്ര്യ ദിനത്തിന്റെ മംഗളങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ ഞാൻ ആശംസിക്കുകയാണ്. കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് എല്ലാ മേഖലയിലും നമ്മുടെ മാതൃരാഷ്ട്രം വളർന്നു വരുവാൻ സഹായകമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ആനക്കാംപൊയിൽ സെൻറ്റ് മേരീസ് യു പി സ്കൂളിൻ്റെ സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ ദേശീയ പതാക ഉയർത്തിയ ബഹുമാനായ റവറൻ ഫാദർ അഗസ്റ്റിൻ ആലിങ്കൽ അവർകൾ, ബഹുമാനപ്പെട്ട സ്കൂൾ ഹെഡ് മാസ്റ്റർ ജെയിംസ് ജോഷി അവർകൾ, ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, ദേശഭക്തിയുടെ നിറവിൽ നമ്മുടെ രാജ്യം ഇന്ന് 75th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും നേതൃത്വത്തിൽ നിരവധി സ്വാതന്ത്ര്യ സമര സേനാനികൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് പതിറ്റാണ്ടുകൾ പോരാടിയെടുത്ത സ്വാതന്ത്ര്യത്തിൻ്റെ ജീവവായു കേടുകൂടാതെ നിലനിർത്തേണ്ട ചുമതല നമ്മൾ ഓരോരുത്തരിലും നിക്ഷിപ്തമാണ്. ഈ അവസരത്തിൽ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിന് ജാതിമത ഭേദമന്യേ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മൾ രാജ്യത്തിന് മാതൃകയാവണം. 2021 സ്വാതന്ത്ര്യത്തിൻ്റെ സ്മരണകൾ അയവിറക്കിക്കൊണ്ട് നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ രാജ്യവും ലോകം മുഴുവനും കോവിഡ് എന്ന മഹാമാരിയുടെ തടവറയിലാണ്. കോവിഡിൻ്റെ ഭാഗമായി സാമ്പത്തിക മേഖല ആകെ തകർന്നടിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ ഭാഗമായി ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ വീണുപോയ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റിലുമുണ്ട്. ഈ കഷ്ടപ്പാടിൻ്റെ തടവറയിൽ നിന്ന് മോചിതമാകുന്നതിന് വേണ്ടിയിട്ട് ഉള്ളത് പങ്കുവെക്കുന്ന, പരസ്പരം സഹായിക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി നമ്മൾ മാറണം. ഇന്നിവിടെ വലിയ വികസന പദ്ധതികൾക്ക് വേണ്ടി 1,000,000,000,000 രൂപ ചെലവഴിക്കുമ്പോഴും നമ്മൾ ഓർക്കേണ്ടത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഈ രാജ്യത്ത് കഷ്ടപ്പെടുന്ന പട്ടിണി പാവങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ആനുകൂല്യങ്ങൾ അവരുടെ കരങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുന്ന പദ്ധതികൾക്കാണ് ഭരണകർത്താക്കൾ മുൻതൂക്കം കൊടുക്കേണ്ടത്. അത്തരത്തിൽ ഉള്ള നല്ലൊരു സമീപനം ഭരണകൂടങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ വരും കാലങ്ങളിൽ ഈ കഷ്ടപ്പാടുകളെല്ലാം മാറി നല്ലൊരു ദിനത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഏവർക്കും ഒറ്റക്കെട്ടായി കൈകോർക്കാം. ഈ ആനക്കാംപൊയിൽ സ്കൂളിൽ ഇന്ന് സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആഘോഷ ചടങ്ങുകൾ നടക്കുമ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്കും ഈ നാട്ടിലുള്ള മുഴുവൻ സുഹൃത്തുക്കൾക്കും സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഭാരത്. അമ്മയോടൊത്തു നടക്കും.
മനസാ സംഗീത പുഷ്പം ഇതു ബാ